السلام عليكم ورحمة الله تعالى وبركاته. برشد ماي محرم أمبدينداي بتنداي إني بسنجلي نمبرين إنم ويدا برانيو. أقول جيلا آلغال كامنتي جيين نداهيرنو محرم بتكاريني أنا محرم ما ستنا سرشة دغال كتيرني لين. أبساني جتلا إنيهم تدعو يا أنا. مُحبد بيري محرم مُحبد ونعيل مُحبد بيري أتنا سرشة دغال كودي كودي بيري يا أنا. نمبر جيين إللا أعمالكم أدينة بوراي مغال إللا ما نجي أواه سبحانه وتعالى كابول جيين مارا بيتة. നമ്മളോട് ദുആവാസിയത്ത് കൊണ്ട് ആരെല്ലാം നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാ ഹലാലായ വിദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും സുഖം സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാൻ കാമിലായിട്ട് മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ്, എല്ലാവർക്കും മനപാഠമായിട്ട് ഉണ്ടാവുമെന്നുള്ളത് 100% ഉറപ്പിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സൂറത്താണ്, ഒരു അത്ഭുതകരമായ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഇൻഷാല്ലാ. ഇത് ചെറിയ സൂറത്താണെങ്കിലും എത്ര വലിയ ആഗ്രഹമാണോ, എത്ര വലിയ ആവശ്യമാണോ നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആവശ്യങ്ങളാണോ. ഇനി ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഒരുപാട് കടങ്ങളുണ്ട്, കടങ്ങൾ എങ്ങനെ വീട്ടണമെന്നറിയില്ല, എൻ്റെ ജീവിതത്തിൽ അത് വീടുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് കരച്ചിലോടുകൂടി കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ സൂറത്ത് മാത്രം മതി, നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. വെറും 7 ദിവസം കൊണ്ട് നമുക്ക് എന്തും നേടിയെടുക്കും കഴിവുള്ളൊരു സൂറത്താണ്. നിയത്താക്കിയിട്ട് ഓതുക. ഇത് ഓതി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയങ്ങളൊന്നും വേണ്ട, വെറും 5ഓ 10ഓ ഓരോരുത്തരും ഓതുന്ന, ചിലർക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ വേണ്ടി സാധിക്കും, ചിലർക്ക് കുറച്ച് സാവധാനമായിട്ടാണ് ഓതാൻ വേണ്ടി സാധിക്കുള്ളൂ. അത് ഏതൊരു കാര്യത്തിലും ഉണ്ടല്ലോ. ഇനി ഖുർആൻ പാരായണം ചെയ്യുന്നതിലും അതുപോലെ തന്നെ വീട്ടുജോലി ചെയ്യുകയാണെങ്കിലും എല്ലാറ്റിലും ചിലർ കുറച്ച് സ്പീഡിലായിരിക്കും. എന്നാൽ സ്പീഡിൽ ഓതുകയാണെങ്കിൽ പോലും നല്ല തജ്വീദോടുകൂടി ഇഖ്ലാസോടുകൂടി ഈ ഒരു സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം. നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ തജ്വീദ് അനുസരിച്ചിട്ട് ഓതുകയാണ് വേണ്ടത്. ഇനി തജ്വീദ് അനുസരിച്ച് ഓതാൻ അറിയുകയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ കഴിയുന്ന രീതിയിൽ തജ്വീദ് അനുസരിച്ച് ഓതാൻ അറിയുന്നില്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഓതിയാലും നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. അറിയുമെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ പാരായണം ചെയ്യുക. അപ്പോൾ 5ഓ 10ഓ മിനിറ്റ് കൊണ്ട് നമുക്ക് ഓതി തീർത്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഇത്ര പെട്ടെന്ന് ഈ ചെറിയ ഇത്തിരി സമയം കൊണ്ട് നമുക്ക് ഇത്രയും വലിയ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ എന്ന് ചിലരെങ്കിലും വിശ്വസിക്കും, അത് ചിന്തിക്കും. എന്നാൽ അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. നമുക്ക് സമയം ഒരുപാട് എന്നല്ല, ആ ഒരു ഖുർആനിലെ ആ ഒരു പ്രത്യേകതയുള്ള ആ ഒരു കുഞ്ഞു സൂറത്തിൻ്റെ മഹത്വത്തിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. പിന്നെ നമ്മൾ അത് പാരായണം ചെയ്യുന്നതിലും നമ്മുടെ മനസ്സിൻ്റെ വിഷമവും പ്രയാസവും എത്രത്തോളം ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി നിയത്താക്കി ഓതുന്നതിലുമൊക്കെയാണ് കാര്യം കിടക്കുന്നത്. ഇനി ഈ സൂറത്ത് ഓതുന്നവർക്ക് കടം വീടുക മാത്രമല്ല, പിന്നീട് അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ഉയർച്ചയിലെത്തുകയും ചെയ്യും. ഇതിന് മാത്രമല്ല, ഇത് ഓതുന്നവർക്ക് ഷെയ്ത്താൻ്റെ ശരീരത്തിൽ നിന്ന്, ഷെയ്ത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വരെ കാക്കും. അതുപോലെ തന്നെ സെഹർ, ഒരുപാട് അസൂയാലുക്കളുണ്ടാവും നമ്മൾ ചുറ്റുഭാഗത്തും. ഏതൊരു കാര്യത്തിലേക്ക് നമ്മളോ നമ്മുടെ മക്കളോ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ കണ്ണ് തട്ടിക്കാനും അതുപോലെ തന്നെ കണ്ണേറ് തട്ടിക്കാനും സെഹർ ചെയ്യാനും ഒക്കെ ആളുകളുണ്ടാവും. നമ്മൾ വിചാരിക്കും ഇന്നത്തെ കാലത്ത് സെഹറൊന്നും ആരും ചെയ്യുകയില്ല എന്ന്. എന്നാൽ അതിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന നമ്മൾ നല്ലൊരു വിജയം കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ എന്ത് ചെയ്തിട്ടും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അവർ വിജയിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഷെയ്ത്താൻ്റെ കൂട്ടാളികൾ ചെയ്യുന്ന ഒരൊറ്റ സ്വഭാവമാണ് സെഹർ ചെയ്യുക എന്നുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ആളുകളുടെ സെഹറോ നാപ്പോരോ കണ്ണേറോ ഒന്നും ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഏൽക്കുകയില്ല എന്നാണ്. ഇനി നമ്മൾക്ക് മറ്റുള്ളവരോട് അസൂയയും കുശുമ്പും വൈരാഗ്യവും ദേഷ്യമൊക്കെ തോന്നാറുണ്ട്, അതൊക്കെ നമുക്ക് തോന്നുന്നതും തടയും. ഈ ഒരു സൂറത്ത് ഓതി കഴിഞ്ഞാൽ, സൂറത്ത് ഓതുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ചെയ്യുന്ന ആ ഒരു ശത്രുതയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ട് നല്ലൊരു മനസ്സാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുകയും ഇനി നല്ല മനസ്സ് നൽകുക മാത്രമല്ല അല്ലാഹുവിനോട് അടുക്കുവാനും ദീനിയായ ജീവിതം നമുക്ക്
കിട്ടി അനുഗ്രഹിക്കുകയും ചെയ്യും. നമുക്കത് കിട്ടും. നല്ല ദീനിയായിട്ടുള്ള ജീവിതം നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവിൽ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറുവാനുള്ള കഴിവും അതുപോലെ തന്നെ എല്ലാവരുടെയും സ്നേഹം നമുക്ക് കിട്ടുവാനും ഒക്കെ നമുക്ക് സാധിക്കും. ദീനിയായ വൈരിയുടെ കുരുട്ടുബുദ്ധികളൊന്നുമില്ലാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിലായിരിക്കും പിന്നെ നമ്മൾ ജീവിക്കുക. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയോടുകൂടി ഈ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സമാധാനം, നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യം, കുശുംബവും, വാശിയും, വൈരാഗ്യവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സമാധാനം ഇല്ലാതിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സമാധാനം ലഭിക്കും. അതൊക്കെയാണ് ഇത് ഈ ഒരു സൂറത്ത് കൊണ്ടുള്ള അത്ഭുതം. പിന്നെ ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് ഇബാദത്ത് ചെയ്യുവാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ മടി നിസ്കരിക്കാനും ഓതുവാനും ദിക്ര ചൊല്ലുവാനും സലാത്ത് ചൊല്ലുവാനും അതുപോലെ തന്നെ സദക്ക ചെയ്യുവാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന ചിന്തിക്കുന്ന സമയത്ത് നല്ല ആഗ്രഹമാണ്, പക്ഷെ അത് പ്രവർത്തിക്കാൻ നോക്കുന്ന സമയത്ത് ഷെയ്ത്താൻ്റെ ശരീരപ്പെട്ടിട്ട് മടി വരുന്നു. അങ്ങനെ നമ്മൾ ഈ സൂറത്ത് ഓതി പോന്നാൽ നമുക്ക് എല്ലാം അതെല്ലാം ചെയ്യുവാനുള്ള നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വരും. അതുപോലെ തന്നെ ഇത് ഓതുന്ന ആളുകൾക്ക് അറിവ് വർദ്ധിക്കും, നല്ല അറിവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഹൃദയം ശുദ്ധമാകും, രോഗങ്ങൾ ഇല്ലാതാകും. നമുക്ക് വരുന്ന രോഗങ്ങൾ, ഷെയ്ത്താൻ്റെ ശരീരത്തിലൂടെയൊക്കെ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങളെന്ന് പറയുമ്പോൾ അത് ചെറിയ രോഗങ്ങളും വലിയ രോഗങ്ങളൊക്കെ രോഗങ്ങൾ തന്നെ. വലിയ രോഗങ്ങളുള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ചെറിയൊരു ജലദോഷം പോലും വന്നാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ജലദോഷം മുതൽ വലിയ അസുഖങ്ങൾ വരെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ കാത്തു രക്ഷിക്കും. ഈ ഒരു സൂറത്ത് ഓതി പോന്നാൽ നമുക്ക് നിത്യജീവിതത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും കിട്ടിക്കൊണ്ടേയിരിക്കും. അസുഖങ്ങൾ വരിക, അതുപോലെ തന്നെ കടം പെരുക്കുക, അതൊക്കെയാണ് നമ്മൾ മനസ്സമാധാനം കെടുത്തുക എന്നുള്ളത് പോലെ. അതുപോലെ തന്നെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുക. നമുക്ക് ശത്രുക്കൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിലും ഒരു മനസ്സമാധാനം ഉണ്ടാവുകയില്ല. നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിന് കുറ്റം പറഞ്ഞിട്ട് അതിന് പിത്തനയുണ്ടാക്കിയിട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ അതിനുള്ള ആളുകളുണ്ടാവും. നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എത്ര നല്ല രീതിയിൽ അവരോടൊക്കെ പെരുമാറിയാലും എന്തെങ്കിലും അവർക്ക് നമ്മളെ തകർക്കണം, അതിന് മറ്റുള്ളവർ എല്ലാവരും നമ്മളെ വെറുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് പോലും എന്തെങ്കിലും പിത്തനകൾ ഉണ്ടാകുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊന്നും അത് പിത്തന ഉണ്ടാക്കിയാലും നമുക്കത് ഏൽക്കുകയില്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിപ്പെടും. അതാണ് നമുക്ക് ഇതിനുള്ള ഉപകാരം എന്ന് പറയുന്നത്. നമുക്ക് വലിയൊരു മെച്ചമാണ് കിട്ടാൻ പോകുന്നത്. നമ്മളെ കുടുംബത്തിൽ തന്നെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നമ്മൾ എത്ര അവരോട് നല്ല നിലയിൽ പെരുമാറിയാലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അള്ളാഹുവിനേക്ക് അടുക്കുക, അള്ളാഹുവിനോട് പറയുക, അപ്പോൾ അള്ളാഹു തീരുമാനിക്കും. അങ്ങനെ നമുക്ക് ആ ഒരു കുടുംബത്തിൽ നല്ല സമാധാനം, സന്തോഷം, ഐക്യവും ഒക്കെ ഉണ്ടാകും. ഇനി നമ്മളെ വീട്ടിൽ, നമ്മളെ ഭാര്യ ഭർത്ത മക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ ഇടയ്ക്ക് ഉലച്ചിൽ വരുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ സൂറത്തെ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ ഇത്രയൊക്കെ അത്ഭുതം നിറഞ്ഞ സൂറത്ത് ഏതാണെന്ന് അറിയേണ്ടത്? ഉമ്മുൽ ഖുർആൻ. നമ്മൾ ഖുർആനിൻ്റെ മാതാവ്, ഖുർആനിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ നിസ്കാരത്തിൽ 17 വട്ടം, ഒരു ദിവസം നമ്മൾ 5 വക്ത് നിസ്കാരത്തിൽ 17 വട്ടം, എല്ലാ നിസ്കാരത്തിലും ഓരോ റക്അത്തിലും ഓരോ തവണ നമ്മൾ, ഇനി എത്ര വയസ്സായി പ്രായമുള്ള വല്യമ്മമാർക്ക് പോലും കാണാതെ മനപാഠമുള്ള ഒരു ചെറിയൊരു സൂറത്താണ് ഖുർആനിൻ്റെ മാതാവ് എന്നാണ് ഈ ഒരു സൂറത്തിന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഈ ഫാത്തിഹ സൂറത്ത് 7 ദിവസത്തിനുള്ളിൽ നമുക്ക് നിയത്താക്കി ഓതി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതും കൂടെ നമുക്ക് പറയാം. സുബഹ് നിസ്കരിക്കുക. സുബഹ് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ സുബഹനിസ്കാര ശേഷം ദിക്റുകളും എല്ലാം നമ്മൾ ദുആകളൊക്കെ ചൊല്ലാറുണ്ടല്ലോ. അങ്ങനെ പതിവായിട്ട് ചൊല്ലുന്ന ദിക്റുകളും ദുആകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഇരിപ്പിൽ നിന്ന് തന്നെ ഇരുന്നിട്ട് ആരോടും മിണ്ടാൻ പാടില്ല. ആ ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആരോടും മിണ്ടാതെ ആ ദിക്റുകളും അതിനുള്ള ദുആകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഫാത്തിഹ സൂറത്ത് ഓതുക. ഈ ഫാത്തിഹ സൂറത്ത് ഓതുന്നതിനിടയിൽ ആരും നമ്മളോടൊന്ന് വന്ന് ചോദിക്കുക ഒന്നും പാടില്ല. നമ്മൾ വാതിലൊക്കെ അടച്ചിട്ട് നല്ല ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി, ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടു കൂടി എന്താണോ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു ആഗ്രഹം നിയത്താക്കിയിട്ട്, എന്തും ആഗ്രഹിക്കുക. എത്ര ഇനി കടങ്ങളില്ലെങ്കിലും നമുക്കൊരു കോടീശ്വരനാകണം എന്നാഗ്രഹമാണെങ്കിൽ അതും അള്ളാഹുവിൻ്റെ അടുക്ക നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. നമുക്കെന്തും ചോദിക്കുക, അവിടെ ഇത്ര കണക്ക് അങ്ങനെയൊന്നുമില്ല. അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് എടുത്താൽ തീരാത്ത സമ്പത്തുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മമ്മിനിയങ്ങളെ, നമ്മളിത് ഓതുന്ന സമയത്ത് ആരോടും മിണ്ടാതെ നല്ല മനസ്സാത്യത്തോടു
കൂടി നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി 7 തവണ ഓതുക. എന്നിട്ട് നമ്മുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശം എന്നുള്ളത് അള്ളാഹുവിനോട് കരഞ്ഞങ്ങോട്ട് പറയുക. അള്ളാഹു സുബ്ഹാനഹു വതാല ആ ദുആ സ്വീകരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്ക് 7 ദിവസം കൊണ്ട് തന്നെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഇത് 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് എന്താണോ ആഗ്രഹിച്ചത് അത് നേടിത്തരും. ഒരു ദിവസം ഇടവിടാൻ പാടില്ല. ഇന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ 7-ാമത്തെ ദിവസം വരെയും നമ്മളിത് ചെയ്യുകയും വേണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ആ 7 ഫാത്തിഹ സൂറത്ത് ഓതുന്ന സമയത്തിനിടയിലും ആരോടും ഒന്നും മിണ്ടാൻ പാടില്ല. ഒന്നും മിണ്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം കുറയും. ഫാത്തിഹ സൂറത്തിൻ്റെ ഫലം കുറയുമെന്നല്ല, നമ്മൾ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ഏകാന്തതയിൽ ചെയ്യുക. ഏകാന്ത ഒരു നമ്മളും അള്ളാഹും മാത്രമുള്ള ആ ഒരു സാന്നിധ്യത്തിൽ നമ്മൾ ഓതി പ്രാർത്ഥിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു മനസ്സിന് ആ നല്ലൊരു ദൃഢനിശ്ചയത്തോടു കൂടി ഓതിയിട്ട് അള്ളാഹുവിനോട് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മറ്റൊരാളോട് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മളെല്ലാവരുടെ അടുക്കലും ഇപ്പോൾ കൂടെ ഉണ്ടാകുന്നതാണ്. നമ്മൾ മക്കളെ ഒക്കത്ത് വെച്ച് കൊണ്ടുപോകുന്നത് പോലെ നമ്മൾ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് മൊബൈൽ എന്ന് പറയുന്നത്. കുറച്ച് കാലം മുമ്പൾക്കൊന്നും ഇതില്ലെങ്കിലും ഇന്ന് നമ്മൾക്ക് ആർക്കും ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആരെയും കുറ്റം പറയാൻ പാടില്ല, നമുക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഒരു ലോകത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇത് വേണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇനി ഒന്ന് എടുത്തിട്ട് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും ആ ഒരു മൊബൈൽ നമ്മളവിടെ അടുത്തവിടെ വെക്കാറുണ്ട്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ അധികം ആളുകളും നിസ്കാരം ആ ഒരു ദിക്റിൻ്റെ സമയത്തൊക്കെ നമ്മൾ നിസ്കരിച്ചതിന് ശേഷം ആ ഒരു വാട്സപ്പ് നോക്കുക. അങ്ങനെയൊക്കെ ഉള്ളവർ ഇനി ആരെങ്കിലും വിളിച്ച മിസ് കോളുണ്ടോ അങ്ങനെയൊക്കെ നോക്കുന്നൊരു പതിവ് നമുക്കുണ്ട്. അതൊന്നും ചെയ്യാതിരിക്കുക. ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതെ നമ്മൾ എന്താഗ്രഹിച്ചിട്ടുണ്ടോ അത് നമ്മൾ മനസ്സിൽ നിയത്ത് വെച്ചിട്ട് നിയത്ത് വെക്കുമ്പോൾ നമ്മൾ നാവ് കൊണ്ട് പറയുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിൽ അങ്ങോട്ട് കയറുക. അങ്ങനെ നിയത്ത് മനസ്സ് നാവ് കൊണ്ട് പറഞ്ഞ് മനസ്സിൽ നിയത്ത് വെച്ചിട്ട് ഇതങ്ങോട്ട് ഓതിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് ഈ കാര്യം സാധിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അവൻ്റെ ആ ഒരു ദീനിയായ അറിവ് ഒരുപാട് കിട്ടുവാനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് എന്നും പങ്കെടുക്കുവാനും ഇതുപോലെയുള്ള ക്ലാസ്സിന് വേണ്ടി നമുക്ക് സമയം ചെലവഴിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതാല നല്ല ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന സമയം അവർക്ക് പരലോകത്ത് നാളെ മഹ്ഷറിൽ നാളെ സ്വർഗത്തിൽ നല്ലൊരു മുതൽക്കൂട്ടായിട്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ദുആവസ്യത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. അതുപോലെ തന്നെ എനിക്ക് എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നവർക്കെല്ലാം വേണ്ടിയിട്ടും 5 വക്ത നിസ്കാരത്തിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവർക്കും അവർക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതാല അവരെന്താണോ ഉദ്ദേശിച്ചിട്ടുള്ള ഉദ്ദേശങ്ങൾ അതെല്ലാം അള്ളാഹു ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല പൂർത്തിയാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.